السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബക്ക് വേദി തുറന്നു തരികയും വന്നിരായ ഉസ്താദവർഗൾ ഈ സ്ഥാപനത്തിന് മൽജരി എന്ന് പേര് വെക്കുകയും സാമൂഹ്യ ജീവകാരുണ്യ റിലീഫ് പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിന്റെ കൂടെ നടത്താൻ എല്ലാ നിലക്കുള്ള ഒത്താശകളും ഉപദേശങ്ങളും തരുകയും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും പ്രാർത്ഥിക്കുകയും എല്ലാ നിലക്കുള്ള നമുക്കൊക്കെ തണലായി ശക്തിയായി ഉണ്ടായിരുന്ന മഹാനവറുകൾ അള്ളാഹു ദർജ ഉയർത്തിക്കൊടുക്കുമാരാകട്ടെ. മഹാനവറുകൾ മരണപ്പെട്ട മാസമാണ് ഈ ദുൽഹിജ്ജ മാസം. അപ്പൊ നാലാം ഉറൂസാണ് നടക്കുന്നത്. വിപുലമായ രീതിയിൽ മദ്ഹറിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ മഹാനവറുകളുടെ ഉറൂസാണ് പ്രധാനമായും ഉള്ളത്. കൂടെ ഷറഫുൽ ഉലമ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളുടെ അനുസ്മരണം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ ഖത്മുൽ ഖുർആൻ നടന്നിരുന്നു. മാത്രമല്ല ഷറഫുൽ ഉലമ വഫാത്തായ മുതൽ ഒന്ന് രണ്ട് അനൌദ്യോഗികമായ പരിപാടികൾ യാസീൻ പാരായണം ചെയ്യലും അതുപോലെ അനുസ്മരണം ഒന്ന് രണ്ട് നടന്നിട്ടുണ്ട്. വിപുലമായ അനുസ്മരണമാണ്. കൂടെ ഒന്നരായ ശേഖുന അപ്പസോട് തങ്ങൾ ഉസ്താദവറുകളുടെ വലിയ മുഹിബും വലിയ സ്നേഹിതനും വലിയ അടുപ്പത്തിലുമായിരുന്ന ഒന്നരായ സൈനുൽ ഉലമ മച്ചമ്പാടി ഉസ്താദ്, അന്ന് ഉസ്താദ് അപ്പസോടുള്ള സമയത്ത് മച്ചമ്പാടി ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ദാറുൽ ഇർഷാദ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഉണ്ടാക്കി ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യന്മാര് വാർത്തുകൊടുക്കുകയും വലിയ ഒരു കുത്തുബ്ഖാന തന്നെ, കർണാടകക്ക് അത്രയും വലിയൊരു കുത്തുബ്ഖാന പരിചയം തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിൽ തന്നെ 1 കോടി രൂപയിലധികം വരുന്ന സംഖ്യകൾ ചെലവാക്കി ഒരുപാട് കിതാബുകൾ ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും വലിയൊരു കുത്തുബ്ഖാന നിർമ്മിക്കുകയും എന്നല്ല, ഒരുപാട് സുന്നത്തി ജമാഅത്തിന്റെ ദേവാരംഗത്ത് കർണാടക സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായും ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന മഹാനരായ മാണി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ. മഹാനവറുകൾക്ക് പ്രസോടത്തങ്ങൾ അവാർഡ് എന്ന മഹത്തായ അവാർഡ് ദാന ചടങ്ങും കൂടിയാണ് ഇന്നത്തെ പരിപാടി. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. സഹോദരങ്ങളെ, ചുറ്റുഭാഗത്തൊക്കെ ഭയങ്കര മയയാണ്. ഇവിടെ അള്ളാഹു മയ നിർത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകുമാരാകട്ടെ. ലോകത്ത് വലിയ വലിയ അത്യാഹിതങ്ങൾ നടക്കുകയാണ്. ആ സ്ഥല സമയങ്ങളിലൊക്കെ ദിക്റിന്റെ മജ്ലിസുകൾക്കും സ്വലാത്തിന്റെ മജ്ലിസുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ ബിദിക്രിൽ മുമ്പോഴെല്ലാം തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, വലിയ വലിയ അത്യാഹിതങ്ങൾ കഴിഞ്ഞ ജലപ്രളയം കേരളത്തിൽ ഉണ്ടായപ്പോൾ സഹോദരങ്ങളെ, ഇന്നും ആ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ അത്ഭുതം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഒരുപാട് വീടുകൾ മണ്ണിന്റെ അടിയിൽപ്പെട്ട് ലോകത്തുള്ള വിവിധങ്ങളായ റഡാറുകൾ കൊണ്ടുവന്ന് ഒരുപാട് മൃതദേഹങ്ങൾ, മയ്യത്തുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ മണ്ണിന്റെ അടിയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ എങ്ങനെ പുറത്തെടുക്കുമെന്നറിയാതെ, ഏത് മണ്ണിനടിയിലാണ് ആരുടെ മയ്യത്തുള്ളത് എന്നറിയാതെ, എന്തെല്ലാം വിവിധങ്ങളായ ആധുനിക യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യ ശരീരം എവിടെയുണ്ട് എന്ന് പരതി പരതി ഇന്നും ആ മയ്യത്തുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് മയ്യത്തുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് നമ്മുടെ വയനാടിലെ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത്, ഇങ്ങനെ കേരളത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, നമ്മുടെ കർണാടകയിലെ കാജൂറിനടുത്തുള്ള സ്ഥലങ്ങൾ, മാഗുണ്ടിക്കടുത്തുള്ള സ്ഥലങ്ങൾ, നോർത്ത് കർണാടകയിലെ ബെൽഗാമടക്കമുള്ള ബാഗൽകോട്ടയടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ
സഹോദരങ്ങളെ പ്രളയങ്ങളും പൊട്ടിപ്പിളർപ്പുകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അവരെ കൂടെ ദുഃഖിക്കുകയല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ അത്രയും അത്യാഹിതങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ രാജ്യങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയല്ലാതെ അതിന് വേണ്ടി ദുആരക്കുകയല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ഒരു ഭാഗത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സഹോദരങ്ങളെ നമുക്കെതിരെ വിവിധങ്ങളായ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമുക്ക് അല്ലാഹുവിനെ ഓർക്കലല്ലാതെ വേറെ വഴിയില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റം വരുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റം വരുത്താതെ അള്ളാഹു ഒരിക്കലും നിങ്ങൾക്കൊരു മാറ്റം തരികയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഞാൻ നീട്ടി പറയുകയല്ല, പല സ്ഥലങ്ങളിലും സഹോദരങ്ങളെ നമുക്കെതിരെ ദുരാരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽപ്പെട്ട, നമ്മുടെ താലൂക്കിൽപ്പെട്ട ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏതോ ഒരു നാട്ടിലേക്ക് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ എന്തെല്ലാം ദുരാരോപണങ്ങൾ, എന്തെല്ലാം കരിനിയമങ്ങൾ, ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം കരിനിയമങ്ങളാണ്. ഒരാളെ മേലിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ജാമീനിന് പോലും അനുവാദം കൊടുക്കാതെ പുറങ്കിലടക്കാൻ, ജയിലിലടക്കാൻ ഒരു വക്കീലിന് പോകാൻ കഴിയില്ല, ഒരു സംഘടനയ്ക്ക് പോകാൻ കഴിയില്ല, ഒരാൾക്കും അയാളെ പുറത്തെടുക്കാൻ കഴിയില്ല. അത്രയും വലിയ കരിനിയമം, ജാമ്യം നിഷേധിച്ചുകൊണ്ട് തുറങ്കിലെടുക്കുക, ജയിലിലെടുക്കുക, തീവ്രവാദിയാണെന്ന് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പിന്നെ ഇൻക്വയറിക്ക് സമയം കൊടുക്കാതെ, പരിശോധനയ്ക്ക് സമയം കൊടുക്കാതെ, ശരിയായ നീതിയുക്തമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കാതെ പിടിച്ച് തുറങ്കിലെടുക്കുക. നൗദുബില്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാരാകട്ടെ. ഒരു ഭാഗത്ത് നമ്മുടെ വിലാസം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 1951 മുമ്പ് ഒരു നിയമം വന്നുപോലും, ആ നിയമം അനുസരിച്ച് അന്ന് ആരൊക്കെയാണ് ശരിക്കും റിക്കാർഡ് ഹാജരാക്കിയുള്ളവർ, അവരല്ലാതെ ഏത് ആധാർ കൊടുത്താലും ഏത് അഡ്രസ് കൊടുത്താലും അവൻ ഇന്ത്യ രാജ്യക്കാരനായി കണക്കിലാക്കുകയില്ലെന്നും അവൻ പൂർണ്ണമായ തെളിവുകൾ ഹാജരാക്കാതെ അവൻ ഒരു ഇന്ത്യക്കാരനായി കണക്കിലെടുക്കില്ലെന്നും അവനെ ഇന്ത്യക്ക് പുറത്ത് നാട് കടത്തുമെന്നും സഹോദരങ്ങളെ എന്നുള്ള വിവിധങ്ങളായ നിയമങ്ങൾ, ആ നിയമം അസ്സാമിൽ ഇപ്പോൾ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അസ്സാമിലെ പാവപ്പെട്ട മുസ്ലിംകൾ, അവർക്ക് നിൽക്കാൻ സ്ഥലങ്ങളില്ലാതെ, വീടില്ലാതെ, അവർക്ക് ഹാജരാക്കാൻ തെളിവുകളില്ലാതെ സഹോദരങ്ങളെ വഴിയോരങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒക്കെ അഡ്വക്കേറ്റ്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് അവരുടെ കേസ് സുപ്രീം കോടതിയിൽ അന്വേഷണത്തിന് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹോദരങ്ങളെ വലിയ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ എന്താണ് സംഭവിക്കുക നമ്മുടെ ഇന്ത്യ രാജ്യത്തെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. നമ്മുടെ ഭരണകൂടത്തിന് അള്ളാഹു നല്ല ബുദ്ധി നൽകുമാരാകട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. കൂടെ നമുക്ക് ചെയ്യാനുള്ളത് നാം നമ്മുടെ ജീവിതം ഒന്ന് മാറ്റം വരുത്തുകയല്ലാതെ, അള്ളാഹുവിലേക്ക് അടുക്കുകയല്ലാതെ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയല്ലാതെ, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ നമ്മുടെ മുന്നിൽ ഓർമ്മ വരുന്നത്. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നാം നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക, നമ്മുടെ ദിനരാത്രങ്ങൾ പരിശോധിക്കുക, നമ്മുടെ രഹസ്യവും പരസ്യവും പരിശോധിക്കുക. എന്നിട്ട് സഹോദരങ്ങളെ നാം അല്ലാഹുമായി എത്ര അടുത്തിട്ടുണ്ട്, നാം ദീനുമായി എത്ര അടുത്തിട്ടുണ്ട്, ഇസ്ലാമുമായി എത്ര അടുത്തിട്ടുണ്ട് എന്ന് നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. ഒരു ജീവിതം നമ്മൾ പരിശോധിക്കുക. ഹസിബു ഖബല അൻ തുഹാസബു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, മഹ്ശറിൽ നിങ്ങളെ കണക്ക് വിധേയത്തിന്, ഹിസാബിന് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച് ഹിസാബിന് വിധേയമാക്കുക, കണക്കിന് വിധേയമാക്കുക. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? കുന്നിന്റെ ദുർബലതയും JCB കൊണ്ടുള്ള മല ഒടുക്കലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള മലകൾക്കും കുന്നുകൾക്കും വ്യതിയാനം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന്റെ കൂടെ നമുക്കൊരു വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ എന്തോ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സ്നേഹിതന്മാരിൽ, നമ്മുടെ സ്വന്തം ശരീരങ്ങളിൽ സഹോദരങ്ങളെ അള്ളാഹുമായിട്ട് അള്ളാഹുമായി വലിയ ഒരു വിദൂരം
നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിസ്കാരങ്ങളോ നമ്മുടെ മറ്റാരാധനകളോ ഒരിക്കലും അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ നിസ്കാരം എവിടെയോ ആണ്, നമ്മൾ എവിടെയോ ആണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന് നാം മാറ്റം വരുത്തുക, നമ്മുടെ ജീവിതത്തിന് ഒരു തഹീർ, ഒരു ചേഞ്ചസ് വരുത്തുക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. നിങ്ങൾ എന്ത് പ്രതിബദ്ധത നടത്തിയാലും, എന്ത് ധരണി നടത്തിയാലും, എന്ത് പ്രതിഷേധം നടത്തിയാലും ഞാൻ മാറ്റം വരുത്തൂല. ലോകത്ത് ആരെന്ത് മാറ്റം വരുത്തിയാലും അള്ളാഹു മാറ്റം വരുത്താതെ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തൊരാൾക്കും മാറ്റം വരുത്താൻ കഴിയില്ല. ഒരു ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നാം പഠിക്കുകയല്ലാതെ സഹോദരങ്ങൾ, അല്ലാഹു തീരുമാനിക്കാത്തതൊന്നും ലോകത്ത് നടപ്പിലാകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അപ്പോഴേ നാം പൂർണ്ണമായി മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ അല്ലാഹുവിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിലുള്ള ഫോൾട്ടുകൾ നാം പരിശോധിച്ച് അതിന്റെ മാറ്റം വരുത്തുക, തൗബ ചെയ്ത് മടങ്ങുക, നമ്മുടെ രാത്രിയും പകലും രഹസ്യവും പരസ്യവും എല്ലാം ഒന്ന് പരിശോധിക്കുക, അതിന്റെ മാറ്റം വരുത്തുക, നിസ്കാരത്തിൽ കൃത്യത പാലിക്കുക, ആരാധനകളിൽ കൃത്യത പാലിക്കുക, തെറ്റിൽ നിന്ന് ഒഴിവാകുക, അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ പുറത്തു വരിക, ചെറുതും വലുതുമായ ദോഷങ്ങൾ, സഹോദരങ്ങളെ അള്ളാഹുവിനെ മറന്നു ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നാം പുറത്തു വരിക, നമ്മുടെ ജീവിതം ഒന്ന് ക്ലിയർ ആക്കുക, നമ്മുടെ ജീവിതം ഒന്ന് ശുദ്ധീകരിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, തൗബ ചെയ്യുക. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ കൈവിടില്ല. അള്ളാഹു നമ്മളെ പരിശോധിക്കുകയാണ്, അള്ളാഹു നമ്മളെ ഈമാൻ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് നമ്മളെ ഈമാനിനെ പറ്റി അറിയില്ല എന്നല്ല അതിനർത്ഥം. സ്വന്തമായി ഒന്ന് അറിയുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോകുന്നില്ല. അതുകൊണ്ട് നാമും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലും ഈ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ എല്ലാ മാറ്റം വരികയുള്ളൂ. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഏത് ഭരണകൂടത്തിനും ഏത് ഇവിടുത്തെ പിന്നെ മേലാളന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല സഹോദരങ്ങളെ. നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തീരുമാനിക്കാതെ നമ്മൾ ഇങ്ങനെ തന്നെ അവൻ ചെയ്തു ഇവൻ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മാറി തന്നാൽ അള്ളാഹു നമ്മളെ കണക്കിലെടുക്കുകയും ഇല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം വരുത്തുക. തങ്ങൾ പറഞ്ഞു, സ്വാലിഹുകളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപറഞ്ഞു, വലിയ വലിയ പണ്ഡിതന്മാർ നമ്മളിൽ നിന്ന് വിട്ടുപോയി, ഔലിയാക്കന്മാരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയി. നാം ഔലിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കി, മഹാന്മാരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കി, പണ്ഡിതന്മാരുമുള്ള ബന്ധം ഒഴിവാക്കി, വലിയ വലിയ സദാത്തുക്കളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കി, നമ്മളെ കൂടെ ബിദ്അത്ത് പ്രചരിപ്പിച്ചു, സുന്നത്തി ജമാഅത്തിനെതിരായ ഒരുപാട് ബിദ്അഇ ആശയങ്ങൾ പ്രചരണം തുടങ്ങി, മൗലിദുകൾ ഇല്ലാതായി, ഹദ്ദാദുകൾ ഇല്ലാതായി, മാലകൾ ഇല്ലാതായി, അനുസ്മരണങ്ങൾ ഇല്ലാതായി. സഹോദരങ്ങളെ, ഞാനും എന്റെ അള്ളാഹും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് വസീലയായി കാണിച്ചു തന്നിട്ടുള്ള മാധ്യമങ്ങളെ നമ്മൾ ഒഴിവാക്കി അള്ളാഹു തന്നെ നമുക്ക് കാണിച്ചു തന്ന വസീലകൾ, വബ്തഹു ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണം. അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ പോയാൽ പോരാ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾ വസീല നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. ആ ഖുർആന്റെ ആയത്തുകളെ നാം വിസ്മരിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഔലിയാക്കന്മാരും ഉലമാക്കളും സദാത്തുക്കളും അടങ്ങുന്ന അവരൊക്കെ നമ്മൾ ദൂരീകരിച്ചു, നമ്മൾപ്പെട്ട ഒരു വിഭാഗം ദൂരീകരിച്ചു, അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി, അവരെ സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് പറഞ്ഞില്ലേ, എന്റെ വലിയനോട് ഒരാൾ എതിര് പ്രവർത്തിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന്. നമ്മുടെ ഔലി നമ്മൾ മരണപ്പെട്ടു പോയ, നമ്മൾ നിന്ന് മുൻകഴിഞ്ഞു പോയ സാദാത്തുക്കൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ, അവരെ കൈവിട്ടുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഔലിയാക്കന്മാരെ നമ്മൾ കൈവിട്ടു, നമ്മൾ കൈവിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നൊരു വിഭാഗം സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളായി, ബിദഈ കക്ഷികളായി മാറി, ഔലിയാക്കന്മാരുടെ ബന്ധം ഒഴിവാക്കി, ഉലമാക്കളുടെ ബന്ധം ഒഴിവാക്കി, പുസ്തകങ്ങളും കടലാസുകളും വായിച്ച് ഇതാണ് ദീനെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. സാക്കിർ നായിക്കുമാറും ഇപ്പൊ നായിക്കുമാരും ജോർജുമാരുമാണ് ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ഇബ്നു ജോർജും ഏതോ ഒരു 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 നായിക്കും, ഈ നായിക്കുമാരൊക്കെ ഇസ്ലാമിനെ പറ്റി പറയാൻ തുടങ്ങി, ഔലിയാക്കന്മാരെ ആക്ഷേപിക്കാൻ തുടങ്ങി, റാത്തിബുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക്
കടക്കുന്ന ദിക്റുകൾ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു നമ്മുടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് ഭരണകൂടത്തെയും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ നിങ്ങൾക്കുള്ള ശരീരവുമായി, നിങ്ങളുടെ ജീവിതവുമായി, നിങ്ങളുടെ ചുറ്റുഭാഗവുമായി എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ വീണ്ടും ഒരു പഴയ അവസ്ഥയിലേക്ക് മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾ മാറ്റം വരുത്തണം. അപ്പോഴേ അള്ളാഹു മാറ്റം വരുത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരിക്കലും നിങ്ങളിലുള്ള ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ മാറ്റത്തിന് വിധേയമാക്കില്ല എന്ന് അള്ളാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ മഹത്തായ ഇന്നത്തെ മജ്‌ലിസിൽ വെച്ച് നമുക്ക് ചിന്തിക്കാനുള്ളത് നമുക്ക് അള്ളാഹുമായി തടുക്കുക. അത്തരത്തിലാണ് വന്ദ്യരായ സൈനൽ ഉലമാ മാണി ഉസ്താദവർകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ മഹാനവറുകളെ വന്ദ്യരായ പൊസോഡ് ഉസ്താദിന്റെ ഉറൂസ് നടക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് പൊസോഡത്തങ്ങൾ അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല യർഫഇല്ലാഹു അല്ലദീന ആമനൂ വല്ലദീന ഊതുൽ ഇൽമ വല്ലദീന മിൻകും ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് ഇൽമു കൊടുക്കപ്പെട്ട, പാണ്ഡിത്യം നൽകപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ, അവർക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്, അവർക്ക് അല്ലാഹു ദറജ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അല്ലാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല, നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും കഴിയില്ല. ഈ സമയത്താണ് സഹോദരങ്ങളെ, ഒന്നേരായ തങ്ങൾ ഉസ്താദവറുകളുടെ അനുസ്മരണം ഉറൂസ് നടക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് ഒന്നേരായ സൈനുൽ ഉലമക്ക് നമ്മൾ അവാർഡ് കൊടുത്ത് ആദരിക്കുന്നത്. ഒരുപാട് ശിഷ്യഗണങ്ങൾ സമുദായത്തിന് വാർത്തുവിട്ട, ഇന്നും ആ പ്രായം ചെന്ന ആ ജീവിതത്തിൽ പോലും ആ മാണി ഉസ്താദിൻ്റെ വീട്ടിൽ പോയി നമ്മൾ നോക്കിയാൽ രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞ് രാത്രി വരെ അവിടെയുള്ള മുത്തല്ലിമീങ്ങൾക്ക് ദർശി ചൊല്ലി കൊടുക്കും, ഇൽമു പറഞ്ഞു കൊടുക്കും, ആ ഇൽമു പ്രചരിപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ഈ മജ്‌ലിസിൽ വെച്ച് ആ മഹത്തര മഹത്തായ ആ പണ്ഡിത വര്യരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാരാകട്ടെ. സഹോദരങ്ങൾ, ഞാൻ നീട്ടുന്നില്ല. അടുത്ത സ്വലാത്ത് ഇൻഷാ അള്ളാഹ് സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്. ഉസ്താദ് 8 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദിക്ര ചൊല്ലി, സ്വലാത്ത് ചൊല്ലി നമ്മൾ ചടങ്ങ് അവസാനിപ്പിക്കുക. അതിനിടയ്ക്ക് ഉസ്താദ് വരും, നമ്മൾ മജ്‌ലിസിൽ ചടങ്ങുകളൊക്കെ നടക്കും. അള്ളാഹു എല്ലാം കബൂലാക്കി തരുമാരാകട്ടെ. സഹോദരങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു നമ്മൾ നാവുന്തയിൽപ്പെട്ട ഒരു സഹോദരൻ അബ്ദുള്ള എന്ന് പറയുന്ന ബൈപ്പാസ് സർജറിക്ക് വിധേയനാക്കി ഇന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീരെ ബോധം വന്നിട്ടില്ലായിരുന്നു, തീരെ ബോധം വരുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾക്കറിയുന്നത്, അവരോട് ഞാൻ പറഞ്ഞു നമ്മൾ മൽജയിൻ്റെ ദിക്ര സ്വലാത്ത് നിങ്ങൾ നേർച്ചാക്കുക. അങ്ങനെ ഒരു ആട് നേർച്ചാക്കിയിട്ട് ഇവിടെ എത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബോധം തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ഒരു കുറച്ച് ബാക്കിയുണ്ട്, ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ചെറിയൊരു കൊയൽ ഒരു ട്യൂബ് പിന്നെ അയാളെ പിന്നെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റാനുണ്ട്. അള്ളാഹു പൂർണ്ണമായ ആരോഗ്യം കൊടുക്കുമാരാകട്ടെ, ആഫിയത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, ഒരു സഹോദരൻ അയാളുടെ ഭാര്യ ഗർഭിണിയായപ്പോൾ അയാളുടെ ഭാര്യ അപസ്മാരം വിത്തിന് വിധേയമാക്കപ്പെട്ട രോഗിയാണ്. ആ ഭാര്യ അപസ്മാരത്തിന് ഗുളിക കുടിച്ചു. ഡോക്ടർ പറഞ്ഞു ഈ ഗുളിക ഞാൻ എഴുതി തരാം, പക്ഷേ നിങ്ങളെ ഭാര്യ ഗർഭിണിയാകാൻ പാടില്ല, ഗർഭിണിയായാൽ കുട്ടി വികലാംഗനായി പോകും, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവരറിയാതെ ഭാര്യ ഗർഭിണിയായി, ഈ വിഷയം അവർ മറന്നു. ആ ഗുളിക ഇങ്ങനെ കഴിച്ചു കൊണ്ടിരുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു ഗർഭിണിയാണ്, ആ കുഞ്ഞ് നിങ്ങൾ എടുത്തു കളയണം, എടുത്തില്ലെങ്കിൽ കുഞ്ഞ് വികലാംഗനായി ജീവിക്കേണ്ടി വരും. വികലാംഗനായി ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് ജീവിച്ചാൽ അതിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, ആ കുട്ടിക്കും പ്രയാസം വരും, അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞെ എടുത്തു കളയണമെന്ന് ആ കുടുംബത്തോട് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, അയാളോട് വരികയും പ്രയാസം പറയുകയും മജ്‌ലിസിനെ നേർച്ചാക്കുകയും ദിക്റിനൊക്കെ വരികയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞ് ഭാര്യ പ്രസവിച്ചു. ഇന്ന് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു അംഗവൈകല്യവുമില്ല, നല്ല ആരോഗ്യമുണ്ട്. അല്ലാഹു പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ. ഉമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. നമ്മളിവിടെ നിന്ന് നേർച്ചാക്കി കൊടുത്തു, നിസ്കരിക്കാൻ പറഞ്ഞു, ഓതാൻ പറഞ്ഞു, ദിക്റിനെ മജ്‌ലിസിലേക്ക് നേർച്ചാക്കി, അയാൾ ദിക്റിനൊക്കെ വന്നു, തവക്കുല് ചെയ്തു, അള്ളാഹുവിനെ തവക്കുല് ചെയ്ത് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ അയാൾ സ്വീകരിച്ചപ്പോൾ അയാൾ കുഞ്ഞിന് അള്ളാഹു ആരോഗ്യം കൊടുത്തു. ഇന്ന് കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്, ഒരു അംഗവൈകല്യവുമില്ല. അള്ളാഹു പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ, ഒരു പ്രയാസവും ഇല്ലാതെയുള്ള ദീർഘായുസ് അവർക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാരാകട്ടെ. സഹോദരങ്ങൾ, നിങ്ങളോട് എല്ലാവരോടും ദ്വാരക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ ദർസുമായി ബന്ധപ്പെട്ട ഒരാൾ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, സഹോദരങ്ങളെ അൾസർ ഉണ്ടായി, പിന്നെ ഗുരുതരമായി കരൽ പൊട്ടിപ്പോയി. പൊട്ടിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ
അയാൾ കാഷ്ടിക്കുന്ന സമയത്ത് പിന്തുവാരത്തിൽ അതിൻ്റെ വ്രണങ്ങളുണ്ടായി. ഇപ്പോൾ പഴുത്ത് പിന്തുവാരത്തിൽ ചെലം വരികയാണ്, ചോര വരികയാണ്. ഒരു ഭാഗത്തെ കരൽ പൊട്ടിയിട്ട് ഒരു ഗുളിക പോലും കഴിക്കാൻ കഴിയില്ല. ഡോക്ടർ പറയുന്നു ഇയാൾക്ക് ഗുളിക കൊടുക്കാൻ കഴിയില്ല, ഇഞ്ചക്ഷൻ അടിക്കാൻ കഴിയില്ല, മരുന്ന് കഴിക്കാൻ കഴിയില്ല. ഇയാളുടെ മലദ്വാരം എന്തെങ്കിലും ചെയ്താൽ പിന്നെ മലം പോലും പുറത്തു പോകില്ല. അതുകൊണ്ട് ഇയാൾക്ക് വൈദ്യശാസ്ത്രത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞ് അയാളെ വീട്ടിൽ തിരിച്ചയച്ചിട്ടുണ്ട്. അയാളിപ്പോൾ വീട്ടിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അയാൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും കുടിക്കുന്നതും എല്ലാം കിടന്നിട്ടാണ്. അങ്ങനെ കാണുമ്പോൾ കുറച്ച് ആരോഗ്യം തോന്നും, ചെറുപ്പക്കാരനാണ്. പക്ഷെ അയാൾക്ക് നിന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇരുന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് സിക്കറിന്റെ മഹത്വം. അല്ലാ ബിദിക്കരില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദുക്കുരില്ല, നീ അല്ലാ എന്ന് പറയുക, നീ അല്ലാഹുവിനെ വിളിക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക. ഫഇന്നഹു ഔനുൽ കലിമാ തത്ലുബു, നിന്റെ പ്രയാസങ്ങൾ തീരാൻ, നിന്റെ ബുദ്ധിമുട്ടുകൾ തീരാൻ ഈ സിക്കർ നിന്നെ സഹായിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, അല്ലാ ബിദിക്കരില്ല, അല്ലാ എന്ന ദിക്റുകൊണ്ട് നിങ്ങൾക്ക് തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനം. മാത്രം ഞാൻ ദുആരക്കുക എന്ന് പറയലല്ല, നമ്മളെല്ലാം സാമൂഹികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദുആരക്കുക. ആ നിങ്ങൾ അറിയപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ നാട് നിങ്ങളോട് പറഞ്ഞില്ല. ഒരു മുസ്ലിം സഹോദരൻ 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് കല്യാണം കഴിക്കണമെന്നുള്ള സ്വപ്നമുണ്ട്, അയാൾക്ക് ജീവിക്കണമെന്നുള്ള സ്വപ്നമുണ്ട്. ഒരാൾക്കും മരണപ്പെടാൻ ും താല്പര്യമില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ഇത്ര പറഞ്ഞതനുസരിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാ തഹജ്ജുദുകളിലും എല്ലാ ദുആകളിലും എല്ലാ മജ്ലിസുകളിലും നിങ്ങൾ ദുആ ചെയ്യുക. മൃഗങ്ങളും അല്ലാഹു ഉണക്കി കൊടുക്കട്ടെ, പൂർണ്ണമായ ആരോഗ്യ മാഫിയത്ത് നൽകട്ടെ, എല്ലാ മുറിവുകളും ഉണക്കി, സമാധാനമുണ്ട്, മാറ്റമുണ്ട് എന്നുള്ളൊരു സന്തോഷം അല്ലാഹു നമുക്കൊക്കെ കേൾപ്പിച്ചു തരുമാരാകട്ടെ. അത്തരത്തിലുള്ള ഗുരുതരമായ എല്ലാ മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും കുടുംബത്തെയും നമ്മളോട് ദ്വാരക്കം പറഞ്ഞ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരൻ നമ്മൾക്ക് ദ്വാരക്കം ഇൻഷാല്ലാ. സഹോദരങ്ങൾ ഇലാ ഹദ്റത്ത് നബീനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഉഹ്ദിനാ സ്സിറാത്തുൽ മുസ്തഖീം. സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعبغينا بصورتنگ الاستاذنده عروسിൽ വെച്ച് പുസ്തകങ്ങൾ അവാർഡ് നൽകിയിരുന്നു. മറ്റൊരു പണ്ഡിതനാണ് ഹൈദർ മദനി കറായ, ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ രണ്ട് പുസ്തകങ്ങൾ അവാർഡ് നൽകപ്പെട്ടവരാണ് ഇവർ. ഇന്നാണ് നമ്മുടെ മാണി ഉസ്താദ് അവർക്ക് ഈ സദസ്സിൽ വെച്ച് നമ്മൾ അവാർഡ് ദാനം നടത്തുന്നത്. അള്ളാഹു കബൂലാക്കുമാരാകട്ടെ സഹോദരങ്ങളെ. അതുപോലെ നമ്മളെ ഇന്നത്തെ ഭക്ഷണം ഒരു സഹോദരൻ സ്വന്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. പുസ്തക ഉസ്താദിൻ്റെ ഉറൂസാണ്, നല്ലൊരു ഭക്ഷണം വേണം. ഞാനിങ്ങനെ ബേജാറിലിരിക്കുന്ന സമയത്ത് ഒരു 10 മനസ്സിൽ കരുതി, എന്താണ് ഫോൺ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല, പറയലല്ലാതെ വഴിയില്ല. നമ്മൾ സ്ഥാപനത്തിലാണെങ്കിൽ ഭക്ഷണം, ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കാൻ പ്രത്യേക ഫണ്ടില്ല. വരുന്ന ഫണ്ട് ഒന്ന് റിലീഫിൻ്റെ ഫണ്ടാണ്, അതിൻ്റെ കൂടെ ദർസിൻ്റെ ചെലവിൻ്റെ ഫണ്ടുകളാണ്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന് ബേജാറുള്ള സമയത്ത് ഒരു 10 നോട്ട് ചെയ്ത് ഞാനിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് ഒരു ഫോൺ ചെയ്തു. അയാളോട് പറഞ്ഞു, നമ്മൾ ഉസ്താദിൻ്റെ ഉറൂസാണ്, നല്ലൊരു ഭക്ഷണം കൊടുക്കണം. നമ്മൾ കാജൂർ ഭാഗങ്ങളിലെല്ലാം വളരെ പ്രയാസമാണ്. ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് അരി കൊണ്ടുപോകുന്ന പാവപ്പെട്ടവരാണ്, കൂടുതലും കാജൂർ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. അവിടെയൊക്കെ ഈ പ്രളയം വന്ന് വലിയ പ്രയാസവുമാണ്. അപ്പോൾ നല്ലൊരു ഭക്ഷണം, നല്ലൊരു മട്ടൻ ബിരിയാണി കൊടുക്കണമെന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് നിങ്ങളെയും കൂട്ടിയൊരു 10 ഞാൻ സെലക്ട് ചെയ്തിന്. നിങ്ങൾ അഭിപ്രായം കണ്ട് ബാക്കിയുള്ളവരോട് എന്ത് ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങളെ വിളിച്ചു എന്നയാളെ ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഭക്ഷണമല്ലേ, ഇൻഷാല്ലാ ഞാൻ മകരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അയാൾ മകരി കഴിഞ്ഞിട്ട് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് തിരിച്ചു വിളിച്ചു. അയാൾ പറഞ്ഞു, ഭക്ഷണമല്ല, ഞാൻ തന്നെ കൊടുക്കാം.
അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. അയാൾ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അയാൾ എന്തോ ഒരു ചക്കിൻ്റെ ഒരു പ്രയാസം പറഞ്ഞിട്ടുണ്ട്, ചക്ക് കൊടുത്ത് ചക്കുമായി ബന്ധപ്പെട്ടത്. ബിസിനസ്സുകാർക്കെല്ലാം ഉള്ള പ്രയാസങ്ങളാണ്, അള്ളാഹു അതിൻ്റെ പ്രയാസം തീർത്തു കൊടുക്കട്ടെ. അയാളൊരു വലിയ മുതൽ ഒരു ഹോട്ടൽ നിക്ഷേപിച്ച് വലിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, അത് വിചാരിച്ച പോലെ വിജയിച്ചിട്ടില്ല. അള്ളാഹു നല്ല വിജയത്തിലാക്കി കൊടുക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബല്ലാലും. അതുകൊണ്ട് പുസോട് തങ്ങൾ ഉസ്താദ് അവർക്കൂടെ കറാമത്തെന്നോണം ആ ഒരു വലിയൊരു ടെൻഷന് മാറി അതിനൊരു ചെലവ് അള്ളാഹു അവരിലൂടെ തന്നു. അള്ളാഹു കബൂലാക്കി കൊടുക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ കുറേ ആളുകളുണ്ട്. നമ്മളെ കുഞ്ചത്തൂർക്ക് കാദിർ എന്ന് പറയുന്ന ഒരു സഹോദരൻ തമാമിലെ നമ്മളെ കോബാറിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. അള്ളാഹു ഉദ്യാപരത്തിന് ഒരുപാട് ആളുകൾ നമ്മളെ മൂസ ഉസ്താദ് നമ്മളെ പിന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നമ്മളെ ഉദ്യാപരത്തിൻ്റെ വലിയ പ്രവർത്തകരാണ്. സംഘകുടുംബത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ നമ്മളെ ഉദ്യാപരത്ത് ഐ ഡി എ എന്ന് പറയുന്ന ഇത്തിഹാദ് ദാവത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പ്രാദേശിക സംഘടനയുണ്ട്. ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിൻ്റെയും പ്രവർത്തകന്മാരുണ്ട്. അതുപോലെ വേറെയും കുറേ നമ്മളെ മണ്ണംകുഴി അബ്ദുള്ള നമ്മൾ പുസോട് തങ്ങൾ ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്, റിയാദിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ നമ്മൾ സുലൈമ മുസ്ലിയാർ ഹാസൻ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. പുസോട് തങ്ങൾ ഉസ്താദ് അവർകളുടെ ഇങ്ങനെ കുറേ ഉസ്താദ്മാർ തങ്ങൾ ഉസ്താദിൻ്റെ മൊഹിബ്ബിങ്ങളായ കുറേ ആളുകളുണ്ട്. അതുപോലെ ദുബായിൽ ജോലി ചെയ്യുന്ന നമ്മളൊരു വേറൊരു സഹോദരൻ അവിടെ എന്ത് പേര് ഷെരീഫ്, അങ്ങനെ കുറേ ആളുകൾ നമ്മൾ ദുബായിലും യു എയിലും സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ. നമ്മുടെ ഇബ്രാഹിച്ച എൻ്റെ വീട്ടിൻ്റെ അയൽവാസിയാണ്, റിയാദിൽ ബിസിനസ്സെല്ലാം ചെയ്യുന്ന ആളാണ്. അയാളുടെ മകളെ കല്യാണമുണ്ട്, അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ സൗദി അറേബ്യൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, യു എയുടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, ഖത്തറിൻ്റെ ഒരുപാട് ആളുകൾ, ബഹ്റൈനിൽ ഒരുപാട് ആളുകൾ, നമ്മളെ ഖത്തറിലെ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഖജാഞ്ചി നമ്മളെ പിന്നെ പേരും അലി അനീഫ് ഖുർവാനക്കര എന്നെ ഒരുപാട് ആളുകൾ, അവരൊക്കെ സഹോദരങ്ങൾ. നമ്മൾ ഓരോരുത്തൻ്റെ അടുത്ത് പോയിട്ട് നീ ഒരു പത്ത് റിയാൽ തരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും, പിന്നെ അവരൊക്കെ വാങ്ങിയിട്ട് അയക്കുന്നത് അവരാണ്. അവർ പോയിട്ട് രണ്ടാമത് വാങ്ങണം അതിന്, എന്നിട്ട് സ്വരൂപിച്ചിട്ട് ഇങ്ങോട്ട് അയച്ചു തരണം. അതിൽ നിന്ന് റിലീഫുകളും ദർസിൻ്റെ ചിലവുകളും ഭാരമായ ചിലവാണ് റിലീഫിൻ്റെ ചിലവ്. 8 ലക്ഷം ഉറുപ്പിക വരെ എല്ലാ മാസവും. നിങ്ങൾക്കറിയാം സ്വലാത്ത് കഴിഞ്ഞാൽ അവിടെ ക്യൂ ഉണ്ടാവും അരി വാങ്ങാൻ വേണ്ടി. 800 ജില്ലാന് കുടുംബത്തിന് അരി കൊടുക്കണം. 200-ൽ അധികം കുടുംബത്തിന് പിന്നെ കിഡ്നി ഫെയിലറായിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു ഡയാലിസിൻ്റെ പൈസ കൊടുക്കണം. ഒരുപാട് സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഉമ്മമാർക്ക് ഒരു സാദാത്തിൻ്റെ ഒരു 2000 റുപ്യ വെച്ചിട്ട് എല്ലാ മാസവും കൊടുക്കണം. ഭർത്താക്കളും മക്കളൊന്നും ഇല്ലാത്ത, സക്കാത്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത അഹ്ലി ബൈത്തിൽപ്പെട്ട കുറേ ഉമ്മമാരുണ്ട്. അത് നമ്മൾക്കും അറിഞ്ഞിരുന്നില്ല. അരിൻ്റെ റിലീഫുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു സയ്യിദത്തായ ഉമ്മയെ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് രഹസ്യമായി ഒരാൾ മുന്നിലേക്ക് കൈനീട്ടി ഇറക്കാൻ പോകാതെ ലജ്ജ കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരുപാട് സയ്യിദത്തുകളായ ഉമ്മമാർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആ ഉമ്മാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ സെർച്ച് നടത്തിയപ്പോൾ ഒരുപാട് സയ്യിദത്തുകളായ ഉമ്മമാർ, ആ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മ ഞാൻ കണ്ടു, 70 വയസ്സായി ഇന്നും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം കല്യാണം കഴിച്ചു കൊടുക്കാൻ കുടുംബത്തിൽ ആരുമില്ല. ഒരു ഉമ്മാൻ്റെ ഭർത്താവ് ചെറുപ്പത്തിൽ തന്നെ പോയി, പിന്നെ ആരുമില്ല. ഞാൻ ഈ 2000 റുപ്യ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞത്, ആ എനിക്ക് മരണം വരെ ജീവിക്കാനൊരു വഴിയായി. അതായത് ഇന്ന് വരെ ആ ഉമ്മാക്ക് ജീവിക്കാനൊരു വഴിയില്ല, ആരെങ്കിലും ഇടയ്ക്ക് ഇറങ്ങാൻ കഴിയില്ല. ആങ്ങളമാരാണെങ്കിൽ പാവപ്പെട്ടവരാണ്. ഒരു ചെറിയൊരു വീട് സ്ലാബ് ഇട്ടിട്ട് നിലത്തേക്ക് സഹോദരങ്ങളെ മണ്ണിൻ്റെ മോൾക്ക് മറ്റേ സിമെൻറ്റ് കലക്കിയിട്ട് അടിച്ചിന്, കോൺക്രീറ്റ് പോലും ഇട്ടിട്ടില്ല. ചെറിയൊരു കൂര ആരോ പാർപ്പിട്ട് കൊടുത്ത് നിലത്തേക്ക് മണ്ണിൻ്റെ മോൾക്ക് തന്നെ ആ എന്ത് ഗാവി അടിക്കുന്ന സിമെൻറ്റ് കലക്കിയിട്ടുള്ള ഗാവി. ആ ഉമ്മ, ആ ഉമ്മയാണ് ഈ പൈസ വാങ്ങിയിട്ട് സന്തോഷത്തിൽ പറയുന്നത്, എനിക്കിനി മരിക്കുന്നത് ഒരു സമാധാനമായി, ഒരു വഴിയായി. 2000 റുപ്യ കിട്ടിയല്ലോ, അവർക്ക് പെൻഷനുണ്ടോ? മാസത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും കിട്ടോ? ചിന്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളും ചിന്തിച്ചിട്ടില്ല. അരി വിതരണത്തിന് വേണ്ടി സെർച്ചിന് പോയപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, എനിക്കും അരി കിട്ടുമോ? പരിശോധിച്ച് നോക്കിയപ്പോൾ അതൊരു സയ്യിദത്തായ ഉമ്മയായിരുന്നു, അഹിൽ ബൈത്തിൽപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മയായിരുന്നു. എന്ത് ചെയ്യാൻ കഴിയും? അഹിബൂലി ഹുബ്ബില്ലാ അഹിബൂനി അഹിബു അഹിലു ബൈതീലി ഹുബ്ബി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് മഹബത്ത് വരാൻ എന്നെ മഹബത്ത് വെക്കൂ.
എന്നോട് മഹബത്ത് വരാൻ എന്താ വഴി? അഹിബു അഹിബു അഹ്ലു ബൈത്തി ലിഹുബ്ബില്ലാ, അഹ്ലു ബൈത്തിന് നിങ്ങൾ മഹബത്ത് വെക്കൂ, അപ്പോൾ എൻ്റെ മഹബത്ത് കിട്ടുമെന്ന്. സഹോദരങ്ങളെ, അപ്പോഴാണ് ഏതായാലും മൽജ ഉള്ളത് റിലീഫിനും നമ്മളെ സ്ഥാപനത്തിൽ തറസും മറ്റും ഇൽമിൻ്റെ വിഷയത്തിന് കൂടെ ഒരു സാന്ത്വന എന്നുള്ള പേരുണ്ടല്ലോ. ഈ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു ഉമ്മയെപ്പോലെയുള്ള ആളുകളെ നമ്മൾ കാണാതെ കണ്ണു ചുമ്മിപ്പോയാൽ പിന്നെന്ത് റിലീഫാണ്, പിന്നെന്ത് സാന്ത്വനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് തന്നെ ഒരു ഫണ്ട് തുറന്നു. അതാണ് സാദാത്ത് റിലീഫ് എന്ന പേരിൽ ഒരുപാട് സയ്യിദത്തുകളായ ഉമ്മമാർക്ക് എല്ലാ മാസവും 2000 രൂപ കൊടുക്കുന്നു. ചില സമയങ്ങളിൽ റിലീഫ് പകുതിയാക്കാറുണ്ട്, ചില സമയങ്ങളിൽ പൈസ ഒന്നും വരാത്ത സമയത്ത്, ചില സമയത്ത് റിലീഫ് തന്നെ കൊടുക്കാറില്ല. ആ സമയത്തെല്ലാം യത്തീമിൻ്റെ ഫണ്ടും സാദാത്തിൻ്റെ ഫണ്ടും ഞങ്ങൾ ഒഴിവാക്കാറില്ല. എവിടെ നിന്നും കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കും. ഒരുപാട് യത്തീമുകളായ ചെറിയ കുട്ടികളുണ്ട്, ഉപ്പമാർ അപകടത്തിൽപ്പെട്ടു പോയ ചെറിയ മക്കൾ, അവർക്ക് വീട്ടിലേക്ക് 1000 രൂപ വെച്ച് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു 14 രീതിയിലുള്ള റിലീഫുകൾക്ക് വേണ്ടി 800,000 രൂപ വേണം എല്ലാ മാസവും. പിന്നെ സ്ഥാപനത്തിൻ്റെ ചിലവിന് വേറെയും വേണം, ശമ്പളം ഫുഡും അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. 10-13 ലക്ഷം രൂപ വേണം എല്ലാം കൂടി. പിന്നെ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സംരംഭം കഴിക്കാൻ കഴിയും, പരിപാടി നടത്താൻ കഴിയും? പരിപാടി നടത്തുമ്പോൾ നിങ്ങളിപ്പോഴുള്ള ആളുകളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ അവസാനം പോകുമ്പോൾ വാട്ടലുകളൊന്നും ഉണ്ടാവില്ല, പരിചയം ഉണ്ടാവില്ല റൂട്ടിൽ. അപ്പോൾ ഒരു ഭക്ഷണം വേണം വിശന്നവർക്ക്. അപ്പോൾ ഇത്തരം സംരംഭം വരുമ്പോൾ നല്ലൊരു ഭക്ഷണം വേണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോഴാണ് തങ്ങൾ ഉസ്താദിൻ്റെ കറാമത്ത് കൊണ്ട് ഒരാൾ സ്വന്തമായി ഭക്ഷണം ഏറ്റെടുത്തത്. അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, ദീർഘായുസ് മാഫിയത്തും കൊടുക്കട്ടെ, അയാളുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതുപോലെ ഈ സദസ്സിലുള്ള എല്ലാ നാട്ടിലുള്ള ഗൾഫിലുള്ള എല്ലാ ആളുകളും, മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാരുടെ എല്ലാ ആളുകൾക്കും അള്ളാഹു ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലുക, അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്.